പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുർക്കിയിലും സിറിയയിലുമായി ഏറ്റവും അടുത്തുണ്ടായ ഭൂകമ്പത്തോടുകൂടി നൊമ്പരമായി മാറിയിരിക്കുകയാണ് തുർക്കി സിറിയ ജനതയുടെ അവസ്ഥ. ആ തുർക്കിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. തുർക്കി നമുക്കറിയാം, യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് തുർക്കി. തുർക്കിയുടെ ഇസ്താൻബുൾ എന്നുള്ള നഗരം തന്നെ ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന, രണ്ട് സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു നഗരമാണ്. മാത്രമല്ല ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് തുർക്കി. അലക്സാണ്ടറിൻ്റെയും മറ്റും പഴയോട്ടത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ഭൂപ്രദേശമാണ് തുർക്കി എന്നുള്ളത്. ഈ തുർക്കിയിൽ ഏറ്റവും ഒടുവിൽ ഭൂകമ്പം ഉണ്ടായപ്പോഴും ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തുർക്കിയിലെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത്. തുർക്കി നമുക്കറിയാം, ജപ്പാൻ പോലെ തന്നെ ഒരു ഭൂകമ്പ സാധ്യത മേഖലയാണ് തുർക്കി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തുർക്കിയിലും കെട്ടിട നിർമ്മാണങ്ങൾക്ക് ഒരുപാട് ചട്ടങ്ങളുണ്ട്. 1980s മുതൽ തന്നെ തുർക്കിയിലെ നഗരപ്രദേശങ്ങളിൽ ഒരു വ്യക്തിക്ക് സ്വന്തമായി വീട് വെച്ച് താമസിക്കാൻ സാധിക്കില്ല. അതിന് കെട്ടിട നിർമ്മാണ ചട്ടം അനുവദിക്കുന്നില്ല. അതിന് പകരമായി ബഹുനില അപ്പാർട്ട്മെൻറ്റുകളാണ് തുർക്കിയിലെ നഗരങ്ങളിലുള്ളത്. മാത്രമല്ല ഇതിന് പുറമേയായി തുർക്കിയിലെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, തുർക്കിയിൽ കെട്ടിടം നിർമ്മിക്കുന്ന സമയത്ത് അതിന് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുന്നത് നിർബന്ധമാണ്. ഇത്തരത്തിൽ ബഹുനില അപ്പാർട്ട്മെൻറ്റുകൾ നിർമ്മിച്ചാൽ മാത്രം പോരാ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സർട്ടിഫിക്കേഷനും ഈ ബഹുനില അപ്പാർട്ട്മെൻറ്റുകൾക്ക് നിർബന്ധമാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ച് ബോധ്യപ്പെട്ട് സർട്ടിഫിക്കേഷൻ ലഭിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള അപ്പാർട്ട്മെൻറ്റുകളിൽ താമസം സാധ്യമാവുകയുള്ളൂ. മാത്രമല്ല ഓരോ 10 വർഷം കൂടുന്തോറും ഇത്തരത്തിൽ ഈ സർട്ടിഫിക്കേഷൻ പുതുക്കുകയും വേണം. അപ്പോഴെല്ലാം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഷുറൻസ് ഓരോ കെട്ടിടത്തിനും നിർബന്ധമാണ്. എന്തിനാണ് ഈ ഇൻഷുറൻസ് എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് വെള്ളം, അതുപോലെ തന്നെ വൈദ്യുതി, ഗ്യാസ് കണക്ഷനുകൾ ലഭ്യമാവുകയുള്ളൂ. ഇനി ദുരന്ത നിവാരണ അതോറിറ്റി വന്ന് പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും കെട്ടിടം വാസയോഗ്യമല്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഉടൻ തന്നെ അത്തരം കെട്ടിടങ്ങൾ പൊളിച്ച് കളയുകയും ചെയ്യും. ഇത്തരത്തിൽ പൊളിച്ച് കളഞ്ഞ ബിൽഡിങ്ങുകൾ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ ഇൻഷുറൻസ് എമൗണ്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഇതാണ് തുർക്കിയിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടം. വളരെ എളുപ്പമാണ്, ബഹുനില കെട്ടിടങ്ങൾ മാത്രമേ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. മാത്രമല്ല ഇൻഷുറൻസും നിർബന്ധമാണ്. ഇത്തരത്തിലൊക്കെ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ഭൂകമ്പത്തിൽ തകർന്ന് തരിപ്പണമായത്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.